ആദ്യം തന്നെ ദൈവകുമാരനും പരിശുദ്ധ ദൈവമാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എന്നെ ഈ അൾത്താരയിൽ നിർത്തിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് മുത്തുലക്ഷ്മി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് ശ്രീകാര്യത്തിൽ നിന്ന് വരുന്നു. ഞാനൊരു നഴ്സാണ്. ഞാൻ 2021 പാസ് ഔട്ടായത്. അതിനുശേഷം ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ 2023 ഓഗസ്റ്റ് മാസത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ സൗദി MOH-ൻ്റെ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര ഡിലേ ആയിരുന്നു. 2024 March 26 ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. 2024 February ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞ് നാലഞ്ച് മാസത്തോളം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ആ സമയത്താണ് ഞാൻ കൂടുതൽ ദൈവത്തെ അറിയാൻ തുടങ്ങിയത്. ഞാനപ്പോൾ ഒരുപാട് ഡിപ്രഷനും ഒരുപാട് വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷവും പ്രോസസ്സിങ് ഡിലേ ആയിരുന്നു. എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പ്രോസസ്സിങ്ങും മെഡിക്കലൊക്കെ ഞാൻ രണ്ടു വട്ടം കഴിഞ്ഞു. പിന്നെ എനിക്ക് വിസ കഴിഞ്ഞ് അടുത്ത മെഡിക്കൽ എടുക്കാൻ നേരത്ത് എനിക്ക് HB കുറവായിരുന്നു. 8.9 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് മെഡിക്കൽ റിജക്ഷനായിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. മെഡിക്കൽ റിജക്ഷനായി. അങ്ങനെ എന്നോട് ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ടാബ്ലറ്റൊക്കെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടാബ്ലറ്റൊന്നും കഴിച്ചില്ല. ഉടമ്പടി നേർച്ച വസ്തുവായ വിശുദ്ധമായ ഉപ്പ് കഴിച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാനൊരു പത്തെങ്കിലും തന്നെ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് 10 HB. അങ്ങനെ ഞാൻ മെഡിക്കൽ പാസ്സായി. പിന്നെ എനിക്ക് പുതിയൊരു ജോലിക്ക് വേണ്ടി 6 വീട്ടിലിരുന്നിട്ടും എനിക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാനങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഇൻ്റർവ്യൂവിന് പോയി. അവിടെയും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അവിടെ അവർ ഇൻ്റർവ്യൂ പാസ്സായി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ ഏജൻസിയിൽ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു വിത്തിൻ 2 ഞാൻ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ജോലിക്ക് കയറിയത്. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ ഒരു 3 ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. അവർ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊന്നും എന്നോട് ചോദിച്ചില്ല. പിന്നെ എനിക്ക് ടിക്കറ്റ് വന്നു. ടിക്കറ്റ് വന്നപ്പോഴും സാമ്പത്തികമായിട്ടും നമുക്ക് പോകുന്നെങ്കിൽ ഒരു 4.5 എങ്കിലും നമുക്ക് ചിലവായിട്ട് ആവശ്യം വരും. അപ്പോൾ സാമ്പത്തികപരമായിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. 20 എനിക്ക് ടിക്കറ്റ് വന്നത്. പക്ഷേ ഒരു 15 വരെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എനിക്ക് ഒന്നും ആയിട്ടില്ലായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് പല വഴികളായിട്ട് എനിക്ക് തുറന്നു തരികയായിരുന്നു. ഇത്രയൊന്നും ചെയ്തു തരുവാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നാൽ ഒന്നും അല്ലാത്തിടത്തിൽ നിന്ന് മാതാവ് എന്നെ ഇത്രയും ഉയർത്തി ഇത്രയും വലിയ പരിശുദ്ധമായ അൾത്താരയിൽ വരെ എന്നെ നിർത്തി. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ അൾത്താരയിൽ നിൽക്കാൻ പറ്റും, ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാവാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല. പക്ഷേ ദൈവസ്നേഹം എത്ര വലുതാണെന്ന് മാതാവിനെ കാണിച്ചു തന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പാസ്പോർട്ട് നഷ്ടമായി. എനിക്ക് പിന്നെ പ്രോസസ്സിങ് വീണ്ടും ഡിലേ ആയി. അപ്പോൾ മാതാവ് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കത് തിരിച്ചു തന്നു. പാസ്പോർട്ട് കിട്ടി. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് മെഡിക്കൽ എടുക്കണമായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് പുതിയ ആശുപത്രിയിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ പാസ്പോർട്ട് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് 3 വീണ്ടും ഞാൻ വീട്ടിലിരിക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞൊരു വലുതാണ്. ദൈവം വലിയവനാണ് എന്ന് എനിക്ക് കാണിച്ചു തന്നു. പിന്നെ ഇത്രയും പേരെ മുമ്പിൽ എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ തന്ന ഞാനൊന്നും അല്ലാതിരുന്നിട്ടും കർത്താവ് എന്നെ ഒരുപാട് സഹായിച്ചു. ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എൻ്റെ ഒരു പ്രൈവറ്റ് പാർട്ടിൽ എനിക്കൊരു തടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി നിറച്ച വസ്തുവായി പരിശുദ്ധ എണ്ണ തേച്ചപ്പോൾ അതൊക്കെ മാറി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലായിടത്തും കൊടുക്കും, ഓട്ടോ സ്റ്റാൻഡിലും. പിന്നെ ഞാനൊരു നഴ്സായതുകൊണ്ട് തന്നെ രോഗികൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. എല്ലാവരോടും മാതാവിനെ കുറിച്ച് പറയുമായിരുന്നു. പത്രമൊക്കെ കൊടുക്കുമ്പോൾ ഓരോരുത്തർ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. ദൈവം ഞങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് അനാഥാലയത്തിലൊക്കെ സാമ്പത്തികമായി സഹായിക്കും. രോഗികൾക്കൊക്കെ ഒരുപാട് സഹായം ചെയ്യും, സാമ്പത്തികമായി സഹായം ചെയ്യും. പിന്നെ പൊതിച്ചോറൊക്കെ
ആർ സി സിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും വരുന്ന രോഗികളുടെ അടുത്തൊക്കെ ദൈവത്തിനെ കുറിച്ച് പറയുവാനും മാതാവിനെ കുറിച്ച് പറയുവാനും ഒക്കെ മാതാവിനിക്ക് അവസരം തന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഇതിൽ എന്നെ മാതാവാക്കും, ഇത്രയും എന്നെ ഉയർത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മാതാവ് എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും, എല്ലാവരുടെയും കണ്ണുനീര് മാതാവ് തുടയ്ക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും, ദൈവം വലിയവനാണെന്ന് എനിക്ക് കാണിച്ചു തന്ന എൻ്റെ മാതാവിനും, ഈ അൽത്താരയിൽ നിർത്തിയതിനും ഒക്കെ എനിക്ക് നന്ദി. എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുവാൻ കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതിനെയും കാട്ടി വലിയ ഭാഗ്യമാണ് എനിക്ക് അൽത്താരയിൽ നിൽക്കാൻ പറ്റിയത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മാതാവിന് ഒത്തിരി നന്ദി. 115 സങ്കീർത്തനം 15 തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു. 12 തിരുവചനം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇവിടെ പല പ്രാവശ്യം ഈ മകള് ആവർത്തിച്ചു, എനിക്ക് ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ല, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എന്നാൽ എനിക്ക് ദൈവം അതിന് എന്നെ അനുവദിച്ചു. ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുക, അല്ലെങ്കിൽ മൈക്കെടുത്ത് സംസാരിക്കുക, ഇതൊക്കെ ഓരോ മക്കളും ഇവിടെ വന്നാണ് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഏതൊക്കെ രീതിയിലാണ് നമ്മെ ഉപയോഗിക്കുന്നത്? അതായത് കർത്താവ് മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയ ഒരു ചലനം പോലും അമ്മ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ഒരു സഭ അല്ലെങ്കിൽ ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ മുമ്പിലൊക്കെ നിന്ന് സംസാരിക്കാത്ത മക്കളൊക്കെ തങ്ങൾക്കതിനുള്ള ധൈര്യം കിട്ടുന്നു, അവർ സംസാരിക്കുന്നു, മൈക്കെടുത്ത് സംസാരിക്കുകയാണ്. പിന്നീട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് താനൊരു നേഴ്സാണ്, സൗദിക്ക് പോകുന്നതിന് ആഗ്രഹിച്ച് ഈ മകള് ഇരുന്ന ഓരോ സന്ദർഭങ്ങളും, പിന്നീട് എങ്ങനെയാണ് എക്സാം എഴുതി സൗദിയിൽ പോകാനുള്ള പ്രോസസ്സിങ് അത് ഡിലേ ആകുമ്പോഴാണ് ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ആ ഡിലേ എന്നുള്ളതൊക്കെ തനിക്ക് പിന്നീട് അനുഗ്രഹമായിട്ട് മാറുന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോഴാണ് അതൊക്കെ ഡിലേ, എന്നാൽ കർത്താവിൻ്റെ പദ്ധതിയിൽ അതൊക്കെ കൃപയാണ്, ഗ്രേസാണ്. അതുകൊണ്ടാണ് മെറിറ്റില്ല, നമ്മുടെ മെറിറ്റിലല്ല ഒന്നും നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളിൽ ഒന്നാണത്. അത് ഓരോ അനുഭവ സാക്ഷ്യത്തിലും ഈ മകൾക്കും അതുതന്നെയാണ് അനുഭവിച്ച് ഇപ്പോഴിവിടെ പറയാൻ പറ്റുന്നത്. തനിക്ക് യാതൊന്നിനും ചാൻസ് ഇല്ലായിരുന്നു, തനിക്ക് പൈസ ഇല്ലായിരുന്നു, എന്നാൽ ആ ഡിലേയൊക്കെ പിന്നീട് അനുഗ്രഹമായിട്ട് മാറുകയും തനിക്ക് പോകാനുള്ള പൈസ അതൊക്കെ അമ്മ മാതാവ് ഓരോ വഴികളിലൂടെ തനിക്ക് അതൊക്കെ പൂർത്തീകരിച്ച് തന്നു. ഇന്ന് ഉടനെ തന്നെ, അതായത് 2 ദിവസത്തിനു ശേഷം ഈ മകള് സൗദിക്ക് പോവുകയാണ്. അപ്പോഴതിൻ്റെ വഴികൾ കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു, എന്നാൽ ആ വഴികളിൽ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തകൻ പറയുന്നതാണത്, കർത്താവ് വിചാരിച്ചാൽ പോരെ, പിന്നെ നമ്മെക്കുറിച്ച് ആരെങ്കിലും വിചാരിക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രം നാം ചിന്തിച്ചാൽ മതി. അങ്ങനെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും അതുപോലെ താന് ഒരു പുതിയ വ്യക്തിയാവുകയാണ് ഈ മകള്, അതുപോലെ ഉടമ്പടി എടുത്ത എത്രയോ മക്കള് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ കർത്താവിന് വേണ്ടി ചെയ്യുന്നു. ഈശോയെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു, കൃപാസന പത്രം കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു നേട്ടമായിട്ട് കരുതുകയാണ് ഓരോ കുഞ്ഞുങ്ങളും. തുടർന്നും ഈ മകളെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.